ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ഭാഗത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരായിട്ടാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ മാവ് കുഴച്ചെടുത്ത് നമുക്കൊരു അഞ്ചുരുട്ട ചപ്പാത്തി നമുക്കിവിടെ ആവശ്യമുള്ളത്. അത് ഞാനിവിടെ ഉരുട്ടി വെച്ചിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ പരത്തി വെച്ചിട്ടുണ്ട്. അതൊരു മീഡിയം അളവിലുള്ള ഒരു ചട്ടിപ്പത്തിര ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് വലിപ്പം കൂട്ടണമെങ്കിൽ ചപ്പാത്തിയുടെ എണ്ണവും ഫില്ലിങ്ങും കൂട്ടിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അധികം വേവണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. വാട്ടാതെയും ചെയ്യാം, പക്ഷേ എനിക്ക് വാട്ടിയിട്ടുള്ള ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടുള്ളത്. നമുക്കിതൊന്ന് ടീപ്പ് ചെയ്യാനുള്ള ഒരു ബാറ്റർ റെഡി ആക്കണം. അതിൽ 5 മുട്ടയിൽ നിന്ന് 3 മുട്ട എടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും കുറച്ച് മല്ലിയിലിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്കിത് ചൂടാനുള്ള ഒരു കടായിയോ അല്ലെ പാനോ എന്തെന്നാ വേണ്ടെന്ന് നമുക്ക് ചട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുക്കാം. അതിൽ 1/2 സ്പൂൺ ഘീ ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ ആദ്യമായി തന്നെ ചപ്പാത്തി ടീപ്പ് ചെയ്ത് വെച്ചു, പിന്നെ ഫില്ലിങ് വെച്ചു, അങ്ങനെ ഓരോ ലെയറായിട്ട് ഇതുപോലെ തന്നെ ഒരു 5 ചപ്പാത്തിയും വെക്കാം. അപ്പം ഞാനിത് ഫില്ലിങ്ങിൻ്റെ റെസിപ്പി എങ്ങനെ ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ചിക്കൻ പൊരിച്ചിട്ട് കുറച്ച് സവാളയും കുറച്ച് തക്കാളിയൊക്കെ ഇട്ട് വാട്ടി ഉണ്ടാക്കിയത്. നിങ്ങൾക്കിതിൽ ചീസും മയോണൈസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടും ഫില്ലിങ് ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഫില്ലിങ് കാണിക്കാതിരുന്നു. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ബാറ്ററി അല്ലേ, അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാറ്ററി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിന് മുന്നേ ഞാൻ 2 മുട്ട എടുത്ത് വെച്ചതും കൂടി മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നട്ട്സും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് ഒരു 30 to 35 മിനിറ്റ് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചട്ടിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേൾ ഭാഗമൊന്നും മുറിച്ച് കൊടുക്കണം. അതിന് വേണ്ടി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് ഡിസ്പോസ് ചെയ്തതിന് ശേഷം നമുക്കൊരു തവ വെച്ച് അതിലൊരു ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഈ ചട്ടിപ്പത്തിലൊന്ന് നമുക്ക് തിരിച്ചിട്ട് ഒരു 3 മുതൽ 4 മിനിറ്റും അത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചട്ടിപ്പത്തിൽ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിടാനായിട്ട് നമ്മൾ ചട്ടിപ്പത്തിലുണ്ടാക്കി അടപ്പ് വെച്ച് തന്നെ എളുപ്പത്തിൽ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ അടിപൊളിയും ടേസ്റ്റിയുമായിട്ടുള്ള കണ്ണൂർ സ്റ്റൈൽ, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലശ്ശേരി സ്റ്റൈൽ എന്ന് തന്നെ പറയാം, നമ്മുടെ ചട്ടിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇതൊക്കെ ശരിക്കും മറന്നുപോയ റെസിപ്പി എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ ഒന്നും ആരും ട്രൈ ചെയ്യുന്നില്ല. പുതിയ പുതിയ റെസിപ്പി ട്രൈ ചെയ്യുന്ന തിരക്കായതുകൊണ്ട് തന്നെ പഴയതൊക്കെ മറന്നു തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ പ്രതീക്ഷിക്കാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.